എപ്പിസോഡ് തുടങ്ങുന്നതിന് നമ്മുടെ ഹീറോയിനും എയ്റ്റ് പ്രിൻസും നിന്ന് സംസാരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് അവിടെ എയ്റ്റ് പ്രിൻസ് പറയും, ഞാൻ ഇത്രയും നാളും വിചാരിച്ചിരുന്നേ ഞാൻ എന്തൊക്കെ ചെയ്താലും നീ എന്നെ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ എന്ന. എന്നാൽ ഇത്തവണ നീ ചെയ്തത് എനിക്കൊട്ടും ഇഷ്ടമായില്ല, നീ വാങ്സുവിനെ അല്ലേ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയും, നിങ്ങൾക്ക് സത്യത്തിൽ എന്താണ് ആഗ്രഹം, രാജാവാവണമെന്ന് തന്നെയാണോ? മുന്നേ ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ നമുക്ക് രണ്ടുപേർക്കും വേറെവിടെയും പോയി ജീവിക്കാം, ഈ രാജ്യകാര്യങ്ങളെന്നൊക്കെ മാറി നിന്നിട്ട് നമുക്ക് സുഖമായിട്ട് താമസിക്കാമെന്നൊക്കെ. ഇപ്പം അതിനെപ്പറ്റി എന്ത് പറയുക, നമുക്ക് രണ്ടുപേർക്കും ഈ രാജ്യവും രാജാവിൻ്റെ പദവിയൊക്കെ കളഞ്ഞിട്ട് വേറെ എവിടെയും പോയി സുഖമായിട്ട് ജീവിച്ചൂടെ എന്ന് നമ്മുടെ ഹീറോയിൻ അവൻ്റെ അടുത്ത് മനഃപൂർവ്വം ചോദിക്കും. ഇത് കേൾക്കുന്നതും എയ്റ്റ് പ്രിൻസ് ആണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് തടി തപ്പാൻ തുടങ്ങും. എന്നിട്ട് അവൻ പറയും, നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയാലും ഈ രാജകൊട്ടാരത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല, അത് കാരണം നമ്മൾ ഇവിടേക്ക് തന്നെ തിരിച്ചു വരേണ്ടതായിട്ട് വരും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹീറോയിന് മനസ്സിലാവും, അതായത് ഇവനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹീറോയിനെക്കാട്ടിയും വലുത് ആ രാജപദവിയും രാജകൊട്ടാരവും ഒക്കെ തന്നെയാണ്. അപ്പോൾ അവൾ പറയും, ഞാൻ ഇത്രയും നാളിൽ ഇത്രയും മോശപ്പെട്ട ഒരാളിനെ ഇതുവരെ കണ്ടിട്ടില്ല, എല്ലാവരും ബാക്കിയുള്ളവരുടെ മുന്നിൽ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിന്നാൽ സ്വന്തമായിട്ട് ഒരു സത്യസന്ധത കാണിക്കും, ഇവിടെ എയ്ത്ത് പ്രിൻസ് ആണെങ്കിൽ അതുപോലെ സ്വന്തമായിട്ട് കാണിക്കുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്ത്ത് പ്രിൻസിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹം ആ രാജകൊട്ടാരോ രാജാവണോന്നുള്ള ആഗ്രഹമൊക്കെ തന്നെ. നമ്മുടെ ഹീറോയിൻ എയ്ത്ത് പ്രിൻസിനടുത്ത് പറയും, എനിക്കിപ്പോൾ നിങ്ങളുടെ ഒരു ഫീലിംഗും ഇല്ല, ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാലത്ത് വന്ന് സംസാരിച്ചാലും അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളെപ്പറ്റി കെയർ ചെയ്യുന്നു അങ്ങനെ ഒന്നും അല്ല എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇപ്പോഴും വാങ്സിനടുത്ത് നല്ലതുപോലെ സംസാരിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ, അതുകൊണ്ടാണ് അവൾക്കിപ്പോൾ എയ്ത്ത് പ്രിൻസിൻ്റെ യഥാർത്ഥ സ്വഭാവവും യഥാർത്ഥ ക്യാരക്ടർ എന്താണെന്നൊക്കെ മനസ്സിലായത്. അവൾ അങ്ങനെ പറയും, ഇത് കേൾക്കുന്നതും എയ്ത്ത് പ്രിൻസിനെ ഒരുമാതിരിയാവും, എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ എയ്ത്ത് പ്രിൻസിന് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തുള്ളത് യഥാർത്ഥ ലവ് ഒന്നുമല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഇപ്പോഴത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വാങ്സു എപ്പോഴൊക്കെ ഹീറോയിൻ്റെ അടുത്ത് നല്ലതുപോലെ സംസാരിക്കുന്നു ഇവനാണെങ്കിൽ അപ്പോഴെല്ലാം ഇവളുടെ അടുത്ത് കൂടുതൽ അറ്റാച്ച്ഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയ്ത്ത് പ്രിൻസിനിപ്പോൾ വാങ്സുവിനെ തോൽപ്പിക്കണം, അതാണ് അവൻ്റെ മെയിൻ ലക്ഷ്യം, അല്ലാതെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഭയങ്കര കട്ട പ്രേമം ഉണ്ടായിട്ടൊന്നുമല്ല. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോവും. പിന്നീട് കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പ്രിൻസിനെയാണ്, അവനെയാണെങ്കിൽ ഇപ്പോൾ എല്ലാ സോൾജേഴ്സും കൂടി ചേർന്നിട്ട് അടിച്ച് ശരിയാക്കുക. എയ്ത്ത് പ്രിൻസും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, അതിൻ്റെ പുറവെയായിട്ട് നമ്മുടെ വാങ്സും അതേപോലെ തന്നെ ഫോർട്ടീൻത് പ്രിൻസും എയ്ത്ത് പ്രിൻസും എല്ലാവരും ഉണ്ട്. അങ്ങനെ വരാൻ നേരത്ത് നമ്മുടെ വാങ്സും ആണെങ്കിൽ തേർഡ് പ്രിൻസുമായിട്ട് നല്ലതുപോലെ അടികൂടും. സത്യത്തിൽ വാങ്സ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ തേർഡ് പ്രിൻസിനെ പിടിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിൽ ചെല്ലണം എന്നാ. എന്നാൽ ഇങ്ങനെ അടികൂടുന്നതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ വാങ്സുവിൻ്റെ വാള് ഇവൻ്റെ ദേഹത്തോളും. അങ്ങനെ തേർഡ് പ്രിൻസ് ആണെങ്കിൽ ആ കൊക്കയുടെ മണ്ടയിൽ നിന്ന് താഴേക്ക് വീഴും. സത്യം പറഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ടൊരു പുഴയായിരുന്നു, അവിടെ നമ്മുടെ ഈ തേർഡ് പ്രിൻസ് വീഴുന്നതും എല്ലാവരും നോക്കും, എന്നാൽ അവൻ്റെ പൊടി പോലും കാണത്തില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സ്ഥലത്തു നിന്ന് മുകളിൽ നിന്ന് താഴെ വീണു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ബോഡി പോലും കിട്ടത്തില്ല എന്നാ പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൺഫേം ആക്കും, ഇനിയിപ്പോൾ തേർഡ് പ്രിൻസ് ഇല്ല, അവൻ മരിച്ചുപോയി എന്ന്. ഇതാണെങ്കിൽ ക്യൂനു അറിയും, അവർ പറയും എൻ്റെ തേർഡ് പ്രിൻസിനെ പോലെ നല്ലൊരു മോൻ ഈ ലോകത്തിലേ ഇല്ല എന്നും പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് കിടന്ന് കരയാൻ തുടങ്ങും. അങ്ങനെ അവരെയാണെങ്കിൽ നമ്മുടെ ഫോർട്ടീൻത് പ്രിൻസ് സമാധാനിപ്പിക്കും. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ വാങ്സും ആണെങ്കിൽ ഒരിടത്ത് ഇങ്ങനെ കണ്ണൊക്കെ കലങ്ങി വിഷമിച്ച് നിൽക്കുക. അവനാണെങ്കിൽ അവൻ്റെ ചേട്ടനായിട്ടുള്ള തേർഡ് പ്രിൻസിനെ ഒട്ടും ഇഷ്ടമല്ല, എന്നാലും അവൻ്റെ കൈ കൊണ്ടല്ലേ ഇവൻ മരിച്ചുപോയത്. അങ്ങനെ നമ്മുടെ വാങ്സുവിനാണെങ്കിൽ ഭയങ്കര ഗിൽറ്റി ഫീൽ ചെയ്യും. ഇവനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയും വരും, ഇവളെ കാണുന്നതും നമ്മുടെ വാങ്സു ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൻ്റെ തോളിൽ കൈ വെച്ച് അവനെ സമാധാനിപ്പിക്കാൻ ഒരുങ്ങും. ഉടനെ നമ്മുടെ വാങ്സു ആണെങ്കിൽ അവളുടെ നെഞ്ചത്ത് ചാരിക്കിടന്ന് ഭയങ്കരമായിട്ട് കരയും. പിന്നീട് കാണിക്കുന്ന രണ്ട് വർഷത്തിന് ശേഷമാണ്, ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണ് ആ കോട്ട് ലേഡിയുടെ അവിടെയുള്ള സീനിയർ മോസ്റ്റ് ആള്. അപ്പോൾ അവളാണ് നമ്മുടെ രാജാവിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. ഇവിടെയാണെങ്കിൽ പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ റിയൂങ് ഇല്ലേ, അവളെയും നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ കോട്ട് ലേഡിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ലൈഫ് അവൾ വിചാരിച്ച പോലൊക്കെ തന്നെ പൊക്കോണ്ടിരിക്കുന്നത്. അവളാണെങ്കിൽ എഴുതാനും വായിക്കാനും എല്ലാം പഠിക്കും. അതേപോലെ തന്നെ റിയൂങ്ങിൻ്റെ അടുത്ത് പറയും, നീയും ഇതൊക്കെ പഠിക്കണമെന്ന്. എന്നാൽ റിയൂങ്ങിനാണെങ്കിൽ ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ലൈഫ് സാധാരണ പോലെ പൊക്കോണ്ടിരിക്കുക. അന്നത്തെ ദിവസത്തിന്
ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. അത് കാരണം ഇവളെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ തേർഡ് പ്രിൻസ് വരും. അതും അവൾക്ക് കുറെ പെർഫ്യൂമിന്റെ ബോട്ടിൽസ് ഒക്കെ ആയിട്ട്. ഇത് അവന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗിഫ്റ്റ് ആയിരുന്നു. സത്യം പറയാ, നമ്മുടെ 13th പ്രിൻസ് ഇവക്ക് ഇങ്ങനെ നല്ല ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത് കണ്ടിട്ട് നമ്മുടെ വാങ്സുവിന് അത്ര പിടിക്കത്തില്ല. ഇവിടെയാണെങ്കിൽ വാങ്സു അവക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് പോലും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ 13th പ്രിൻസ് പറയും, ഇന്നലെ ചേട്ടനാണെങ്കിൽ ഉള്ള കടയിലെല്ലാം കയറി ഇറങ്ങി നോക്കി നിനക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മുടെ വാങ്സു അവനെ നോക്കി തുറച്ചു നോക്കിയിട്ട് പറയും, നീ എന്തോ ഇങ്ങനെയൊക്കെ പറയുന്നേ, ഒരു കോട്ട്ലേഡിക്ക് വേണ്ടിയിട്ട് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഞാൻ എന്തിനാണ് ഗിഫ്റ്റ് വാങ്ങിക്കുന്നത് എന്ന് നമ്മുടെ വാങ്സു ഒരുമാതിരി നോക്കിക്കൊണ്ട് സംസാരിക്കും. പിന്നീട് കാണിക്കുന്ന രാത്രി സമയമാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ സമാധാനമായിട്ടിരുന്ന് ഇങ്ങനെ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യാൻ നേരത്ത് പുറത്തു നിന്ന് ഒരു പ്രത്യേകതര സൗണ്ട് കേൾക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറുക്കൻ ഓരിയിട്ട് നടക്കത്തെയായിരുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിന് മനസ്സിലാവും ഇത് പുറത്തു നിന്ന് വാങ്സു അങ്ങാണം ചെയ്യുന്നതായിരിക്കും എന്ന്. അങ്ങനെ അവൾ വന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ വാങ്സു തന്നെ ഇവളെ വിളിക്കാൻ വേണ്ടിയിട്ട് അവൻ പുറത്തുനിന്ന് ഇങ്ങനെ സൗണ്ട് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വാങ്സ് ഉള്ളടുത്ത് പറയും, നിന്റെ ബർത്ത്ഡേ ആണെന്ന് എനിക്കറിയാം, എന്നാലും നിനക്ക് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നല്ല ഗിഫ്റ്റൊന്നും കിട്ടിയില്ല, പക്ഷേ ഞാൻ നിന്നൊരു സ്പെഷ്യലായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോകാം, അവിടെ വരുന്നത് നിനക്കത് ഇഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ വിളിച്ചുകൊണ്ട് അവിടേക്ക് പോകാനിരിക്കും. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ വാങ്സുവിൻ്റെ ഒക്കെ ലൈഫിലെ നല്ല നോർമലായിട്ട് ഹാപ്പി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പം അവരുടെ ലൈഫിൽ അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മുടെ വാങ്സു ആണെങ്കിൽ ഹീറോയിനെയും കൊണ്ട് ഒരു നക്ഷത്രങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിരുത്തും. എന്നിട്ട് നമ്മുടെ വാങ്സു ആണെങ്കിൽ അവൻ്റെ കുഞ്ഞിലെ നടന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഭയങ്കര കാര്യമായിട്ട് പറയാൻ തുടങ്ങും. അവൻ പറയും, പണ്ടാണെങ്കിൽ എൻ്റെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ഞാനൊരിക്കലും ഈ കൊട്ടാരത്തിൽ വന്നായിരുന്നു. പക്ഷെ വന്ന സമയത്താണെങ്കിൽ 14th പ്രിൻസ് ആ അമ്മയുടെ അടുത്തിരിക്കുന്നത്. അമ്മ അവനെ നല്ലതുപോലെ സ്നേഹിക്കും. ഇത് കാണുന്നതും എനിക്ക് നല്ല സങ്കടം വരും. അപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു 14th പ്രിൻസ് അങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ അമ്മ എന്നെ നല്ലതുപോലെ സ്നേഹിക്കുമെന്ന്. അതെൻ്റെ അമ്മ നല്ലതുപോലെ കാണും. അപ്പോൾ അവർക്ക് മനസ്സിലാവും എന്നെ ഇനി ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ 14th പ്രിൻസിനെ എന്തെങ്കിലും ചെയ്യുമെന്ന്. എത്രയൊക്കെ പറഞ്ഞാൽ അമ്മയുടെ കണ്ണിൽ 3 മക്കളിൽ ഞാൻ മാത്രമാണ് ഏറ്റവും കൊള്ളാത്തവൻ. അതുകൊണ്ട് എന്നെ അതിനുശേഷം ഈ കൊട്ടാരത്തിലേക്ക് വരുന്നത് തന്നെ നിർത്തിപ്പിച്ചു അവർ. ഇങ്ങനെയൊക്കെ അവൻ വിഷമിച്ച് സംസാരിക്കുന്ന കേട്ടിട്ട് നമ്മുടെ ഹീറോയും പറയും, അതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല എന്ന്. അവൾ പറയും, എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ നടക്കുന്നത്. നമ്മളൊരു മൂത്ത ചേട്ടനാണെന്നുണ്ടെങ്കിൽ അനിയനോ അനിയത്തിയായിട്ടിരിക്കുന്നവരെ നമ്മുടെ വീട്ടുകാർ ഭയങ്കര കാര്യമായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ നമുക്ക് ഇത്തിരി പോലും ജലസം തോന്നിയൊക്കെ സാധാരണമാണ്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ വാങ്സു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറയും, നീ ഇത്രയും കാലവും എൻ്റെ അടുത്ത് ഇഷ്ടമല്ല എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നാ നീ എന്തിനാ എന്നെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? എനിക്കെന്തോ തോന്നുന്നത് നിനക്ക് എന്നെ ഇഷ്ടമുണ്ടായിട്ട് നീ മനഃപൂർവ്വം എൻ്റെ അടുത്ത് ഇഷ്ടമല്ല എന്ന് പറയുന്നതായിട്ടാണ്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹീറോയിൻ എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പോൾ വാങ്സു പറയും, ആ അതെല്ലാം വിട്, നമ്മളെല്ലാത്തവണ എവിടെ വെച്ചിട്ടാണോ മീറ്റ് ചെയ്യുന്നത് അവിടേക്ക് നീ നാളെ വരണമെന്നും പറഞ്ഞിട്ട് അവനാന്നെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ മടിയിൽ തല വെച്ച് കിടക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, എനിക്ക് അപ്പോൾ ഒരു കാര്യം പറയാനുണ്ട്, ഇവിടെ വെച്ച് പറഞ്ഞാൽ അത് ശരിയാവത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ വാങ്സുവിന് ഊഹിക്കാവുന്നതേ ഉള്ളു അവൾ എന്താ പറയാൻ പോകുന്നേ എന്ന്. അവനാണെങ്കിൽ അത് ആലോചിച്ചിട്ട് നല്ല സന്തോഷമാവും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ രാജകൊട്ടാരമാണ്. അവിടെയാണെങ്കിൽ ഇപ്പോൾ ക്രൗൺ പ്രിൻസ് അല്ലേ രാജാവായിട്ടിരിക്കുന്നത്. എന്നാൽ ആൾക്കാരും അവനാണെങ്കിൽ വേണ്ടത്ര വലിയ ബഹുമാനം ഒന്നും കൊടുക്കത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൗൺ പ്രിൻസ് ആണെങ്കിൽ ഒരു കാലത്തും അവിടുത്തെ മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ കാണത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഈ ദേഹത്ത് പല പല അസുഖങ്ങളൊക്കെ ഇല്ലേ. ഇപ്പോൾ നമ്മുടെ ക്രൗൺ പ്രിൻസിൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് തീരുമാനങ്ങളെല്ലാം എടുക്കുകയും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുക ചെയ്യുന്ന നമ്മുടെ 8th പ്രിൻസ് ആണ്. അവനെയാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. എല്ലാവരും അവന് നല്ല ബഹുമാനവും കൊടുക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ 8th പ്രിൻസ് എന്ന് പറഞ്ഞൊരു സൈലൻറ്റ് കില്ലറാണ്. അവനാണെങ്കിൽ ഇപ്പോഴും രാജാവ് ആവാനുള്ള ഓരോരോ നീക്കങ്ങൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. സത്യത്തിൽ ഇവനിങ്ങനെ എല്ലാവരെയും മുന്നിൽ ഒരു രാജാവിന് യോഗ്യനാണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ വാങ്സു ആണെങ്കിൽ ഇതിനെപ്പറ്റി എല്ലാം നന്നായിട്ടറിയാം. അവനിപ്പോഴും 8th പ്രിൻസിനെ ഒരു വിശ്വാസവും ഇല്ല. അങ്ങനെ നമ്മുടെ 8th പ്രിൻസ് പുറത്തേക്ക് ഇറങ്ങുന്നതും വാങ്സ് വന്ന് ഡയറക്റ്റ് ആയിട്ട് പറയും, നീ ഇപ്പോഴും രാജാവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ, എല്ലാവരെയും നീ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക, നീയാണ് രാജാവാനുള്ള പോസ്റ്റിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾ എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ 8th പ്രിൻസിന് ഭയങ്കര ചിരി വരും. വാങ്സ് പറയും, ഞാൻ നിന്നെ ഒരിക്കലും അതിനു വേണ്ടി സമ്മതിക്കത്തില്ല എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ 8th പ്രിൻസ് വീണ്ടും ചിരിക്കും. സത്യത്തിൽ ഇവൻ്റെ ചിരിയുടെ പിന്നിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വിചാരിക്കും അതിന് നീ എങ്ങനെ ഇതൊക്കെ പ്രൂവ് ചെയ്യുക എന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ക്രൗൺ പ്രിൻസിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക്. സത്യത്തിൽ നമ്മുടെ ഹീറോയിൻ്റെ കൂടെ ഹെൽപ്പിനായിട്ട് വരുന്നത് റിയോങ് മാത്രമാണ്. അപ്പോൾ നമ്മുടെ ക്രൗൺ പ്രിൻസ് പറയും, എനിക്കിപ്പോൾ ചുറ്റിനും എന്താ നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല, എനിക്ക് ആരുടെ അടുത്ത് സംസാരിക്കാം
ചിന്തിക്കാൻ പോലും തോന്നാറില്ല. ഞാൻ പല പല കാര്യങ്ങളും ഇങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ രാജാവിനെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. എന്നിട്ട് പറയും, അങ്ങനൊന്നുമില്ല, ഇങ്ങനെ രാജാവ് കൂടുതലായിട്ട് വെറി ചെയ്യണ്ട എന്ന്. അതേപോലെ തന്നെ കാണിക്കും നമ്മുടെ റിയോങ് അല്ലേ ഇപ്പൊ ഹീറോയിന്റെ കൂടെ നിൽക്കുന്നത്. അവളാണെങ്കിൽ രാജാവ് കുളിക്കുന്ന വെള്ളത്തിലെ എന്തോ ഒന്ന് കലക്ക് നടക്ക് നമുക്ക് മനസ്സിലാവും. സത്യത്തിൽ ഇവൾ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമായിട്ട് നമ്മുടെ നയൻത്ത് പ്രിൻസിലെ അവനെ കാണാൻ വേണ്ടിയിട്ടും വരും. അപ്പോൾ നമുക്ക് ഇവിടെ എന്തോ ഫിഷി ആയിട്ട് തോന്നും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരോട് ചേർന്നിട്ട് നമ്മുടെ രാജാവിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള എന്തോ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്ന ക്രൗൺ പ്രിൻസിനെയാണ്. അതായത് അവനാണെങ്കിൽ ഇപ്പൊ രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അവനെ പറ്റി ആൾക്കാർക്ക് ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അവന് തോന്നും, അതായത് അവന് ചുറ്റുമായിട്ട് എന്തൊക്കെയാ നടക്കുന്നുണ്ട്, അതും പോരാഞ്ഞ് അവൻ അവന്റെ ബ്രദേഴ്സിനെ പോലും വിശ്വസിക്കരുത്, അവരെല്ലാവരും അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക എന്നൊക്കെ. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ എയ്ത്ത് പ്രിൻസ് അവിടെ നിൽപ്പുണ്ട്. അവനാണെങ്കിൽ ഈ അവസരത്തിന് മുതലെടുത്തുകൊണ്ട് നമ്മുടെ ക്രൗൺ പ്രിൻസിൻ്റെ അടുത്ത് പറയാൻ തുടങ്ങും. അതായത്, രാജാവേ, നിങ്ങൾക്കിപ്പോൾ സുഖമില്ലല്ലോ, എന്നെ എല്ലാവർക്കും നല്ല കാര്യമാണ്, ഞാനാണല്ലോ ഇപ്പോൾ രാജ്യകാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ രാജപദവി എനിക്കിങ്ങ് തന്നൂടാ. ഇത് കേൾക്കുന്നതും നമ്മുടെ രാജാവിനാണെങ്കിൽ ടെൻഷൻ വീണ്ടും കൂടാൻ തുടങ്ങും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവന് അറിയത്ത് പോലുമില്ല ആരെ വിശ്വസിക്കണോ എന്ന്. സത്യത്തിൽ നമ്മുടെ എയ്ത്ത് പ്രിൻസ് ആണ് കേട്ടോ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ രാജാവ് അവസാനം സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ തുടങ്ങും. ഇപ്പോഴാണെങ്കിൽ രാജാവിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. സത്യം പറഞ്ഞാൽ അവനിപ്പോൾ എന്താ തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഒരു മോളുണ്ട്, അതും 10 വയസ്സ് പ്രായമുള്ളത്. അപ്പോൾ അവൻ വിചാരിക്കും, അവന് ഒട്ടും ഇഷ്ടമല്ലാത്തൊരാൾക്ക് അവൻ്റെ മോളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ രാജ്യം സേഫ് ആവും, അവൻ്റെ പൊസിഷനും സേഫ് ആവും എന്ന്. അങ്ങനെ അവനാണെങ്കിൽ ആ 10 വയസ്സ് മാത്രമുള്ള ആ കൊച്ചു കൊച്ചിനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കാനായിട്ട് ഒരുങ്ങും. സത്യത്തിൽ ഈ കൊച്ചിന് അതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവളും കരഞ്ഞു വിളിച്ച് പറയും, അച്ഛൻ എന്നെ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന്. എന്നാൽ ഈ രാജാവ് എവിടെ കേൾക്കാൻ, അവനാണെങ്കിൽ അവൻ്റെ പ്രാന്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കും. ഇതൊക്കെ കാണുന്ന ജയും വന്നിട്ട് നമ്മുടെ രാജാവിനെ ഉപദേശിക്കാൻ തുടങ്ങും. അവൻ പറയും, ഇങ്ങനെ ചെയ്തതുകൊണ്ട് നമ്മുടെ പ്രശ്നമൊന്നും തീരുന്നില്ല, സത്യത്തിൽ നമ്മുടെ ഇഷ്യൂ എന്തുവാന്ന് മെയിനായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടതെന്ന്. അപ്പോൾ രാജാവ് പറയും, അങ്ങനെയൊന്നുമല്ല, അവളെ കല്യാണം കഴിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ എൻ്റെ പകുതി പ്രശ്നം തീരും, അപ്പോൾ ഞാൻ സ്വസ്ഥമായിരിക്കും, ഈ രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇനിയും ആൾക്കാർ കാണും എന്നൊക്കെ ഈ രാജാവിരുന്ന് ഓരോന്ന് പറയാൻ തുടങ്ങും. ഇതൊക്കെ കാണുന്നേ നമ്മുടെ വാങ്സിന് ഭയങ്കര സങ്കടമാവും. അവനാണെങ്കിൽ ആ കൊച്ചിടന്ന് കരയുന്ന കാണുന്നത് പണ്ടത്തെ അവൻ്റെ തന്നെ അവസ്ഥയാണ് ഓർക്കുന്നത്. അതായത് ഇവൻ്റെ അമ്മ അവനെയാണെങ്കിൽ ആ രാജകൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചായിരുന്നു. ആ സമയത്ത് നമ്മുടെ വാങ്സും ഇതേപോലെ കിടന്ന് കരഞ്ഞിരുന്നത്. എന്നാൽ ആരും അതും കേൾക്കാൻ റെഡിയായിരുന്നില്ല. ഇതൊക്കെ ആലോചിക്കുന്നേ നമ്മുടെ വാങ്സിന് ഭയങ്കര സങ്കടം വരും. അവനാണെങ്കിൽ ഒന്നും നോക്കാതെ രാജാവിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ആ കൊച്ചിനെ പിടിച്ചു മാറ്റും. എന്നിട്ട് പറയും, അവൾക്ക് ഇഷ്ടമല്ലാത്തൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് വെറുതെ എന്തിനാ അവളെ ഫോഴ്സ് ചെയ്യുന്നത്, അങ്ങനെ ചെയ്തതുകൊണ്ട് എന്ത് കാര്യവ കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ നമ്മുടെ രാജാവിൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യും. ഇത് കേൾക്കുന്ന രാജാവാണെങ്കിൽ ആദ്യമേ ഇവൻ്റെ അടുത്ത് ദേഷ്യപ്പെടും. സത്യത്തിൽ അവൻ്റെ അവസ്ഥയും ഭയങ്കര മോശമായിരുന്നല്ലോ. എന്നിട്ട് രാജാവ് ഇവൻ്റെ മുഖത്ത് നോക്കി ചോദിക്കും, നീ എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ റെഡിയാണോ എന്ന്. എന്തൊക്കെ പറഞ്ഞാലും ആദ്യം തൊട്ടേ എനിക്ക് നിന്നെ മാത്രം വിശ്വാസം ഉണ്ടായിരുന്നു, എന്നാൽ ഈ സിറ്റുവേഷനിൽ എനിക്ക് ആരെയും വിശ്വസിക്കാൻ ഒരു മനസ്സും ഇല്ല, അതുകൊണ്ട് തന്നെ നിനക്ക് എൻ്റെ മോളെ കല്യാണം കഴിച്ച് എൻ്റെ ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്ന് രാജാവ് നമ്മുടെ വാങ്സുവിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കും. ഇത് കേൾക്കുന്ന വാങ്സു ഒന്നും മിണ്ടാതെ ഭയങ്കര സ്റ്റക്കായിപ്പോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിൻ്റെ അടുത്ത് നോ പറയാനും പറ്റത്തില്ല. എന്നാൽ നമ്മുടെ ഹീറോയിൻ്റെ കാര്യം വലിയ കഷ്ടമല്ലേ. സത്യം പറഞ്ഞാൽ രാജാവ് ഇപ്പോൾ നമ്മുടെ വാങ്സുവിനെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. അപ്പോൾ അവന് എങ്ങനെ ആ രാജാവിൻ്റെ വിശ്വാസത്തിന് തകർക്കാൻ പറ്റും. അവൻ നമ്മുടെ ഹീറോയിനെ ആലോചിച്ചിട്ട് മിണ്ടാതെ നിൽക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെയാണ്. അവളാണെങ്കിൽ വാങ്സ് പറഞ്ഞ സ്ഥലത്തായിട്ട് നല്ലതുപോലെ ഒരുങ്ങി, അതേപോലെ തന്നെ അവൻ അവൾക്ക് ഒരു ഹെയർ പിൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു, അതൊക്കെ വെച്ചിട്ട് വന്നേക്കുക. സത്യത്തിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇമാജിൻ ചെയ്തിട്ട് അവിടെ വന്നിരിക്കുന്നത്. അവളെ ദൂരെ നിന്ന് കാണുന്ന നമ്മുടെ വാങ്സോ അവളുടെ തലയിലിരിക്കുന്ന ഹെയർ പിൻ ശ്രദ്ധിക്കും. സത്യം പറഞ്ഞാൽ അവനത് കാണുന്നതും ഭയങ്കര സന്തോഷമാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലത്തിന് ശേഷവും അവള് ആ ഹെയർ പിന്നെ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ, അതുമല്ല അവൾ ആദ്യമായിട്ട് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോഴേ നമ്മുടെ ഹീറോയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ രാജാവിൻ്റെ പ്രശ്നങ്ങളൊക്കെ നടക്കുമല്ലേ. അപ്പോൾ നമ്മുടെ ഹീറോയും വന്നിട്ട് ചോദിക്കും, നിനക്ക് എന്തോ എൻ്റെ അടുത്ത് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും മിണ്ടാത്ത എന്ന്. അപ്പോൾ നമ്മുടെ വാങ്സ് ആണെങ്കിൽ അവളെ കണ്ടിട്ട് ഒരുമാതിരി തടി തപ്പാൻ തുടങ്ങും. അവൻ പറയും, ഞാനോ, ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നോ, എന്തോ ഞാൻ മറന്നു പോയെന്നും പറഞ്ഞിട്ട് അവളെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കും. സത്യത്തിൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ഹീറോയിന് ഭയങ്കര സങ്കടമാവും. അവളാണെങ്കിൽ ഒരുപാട് ഇമാജിനേഷനൊക്കെ ആയിട്ടല്ലേ വന്നിരുന്നത്. അവൾ വിചാരിക്കും, ഇത്തവണ നമ്മുടെ വാങ്സ് അവളുടെ അടുത്ത് പ്രോപ്പറായിട്ട് ഇഷ്ടമാണെന്ന് പറയുമെന്ന്. അതുമല്ല നമ്മുടെ ഹീറോയിനും അവൻ്റെ അടുത്ത് ഇതുവരെ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ.
പിന്നീട് ഇവര് രണ്ടുപേരുടെയും നമ്മുടെ വാങ്സുവിന്റെ ആ ബോട്ടിലെ അതിനകത്ത് ട്രാവൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ വാങ്സു നമ്മുടെ ഹീറോയിന്റെ അടുത്ത് പറയും, ഈ കൊട്ടാരത്തിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറയുന്ന ഈ ബോട്ടാണ്. എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ ഞാൻ ബോട്ടിലാ ചെലവഴിക്കുന്നത്. അങ്ങനെ അവൻ ഇക്കാര്യം ഇങ്ങനെ പറയുന്നത് നമ്മുടെ ഹീറോയും പറയും, വാങ്സു നീ ഇപ്പോൾ നല്ലതുപോലെ ചേഞ്ച് ആയിട്ടുണ്ട്, ഇനിയും നീ ഇതേപോലെ തന്നെ സന്തോഷമായിട്ടിരിക്കണം, എന്നാൽ മാത്രമേ എനിക്ക് മനസമാധാനമായിട്ട് ഇരിക്കാൻ പറ്റൂ. ആ സമയത്ത് നമ്മുടെ വാങ്സു ആണെങ്കിൽ രാജാവ് പറഞ്ഞ കാര്യം ആലോചിക്കും, അതായത് അയാളുടെ മോളെ കല്യാണം കഴിക്കണം എന്നുള്ളത്. ഇവൻ ആലോചിക്കും ഇവൻ ഇക്കാര്യം എങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് അവതരിപ്പിക്കൂ എന്ന്. അവനാണെങ്കിൽ ഒരൈഡിയയും ഇല്ലായിരുന്നു. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ജെയിനെയാണ്. അവനാണെങ്കിൽ നമ്മുടെ രാജാവിൻ്റെ മോളുടെ ആ കല്യാണത്തിനെ പറ്റി വാങ്സുവിനടുത്ത് സംസാരിക്കും. സത്യം പറഞ്ഞാൽ ജെയ്ക്കും ഈ കല്യാണത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അവൻ ചോദിക്കും, നീ ഈ കല്യാണത്തിനെ പറ്റി എന്താ ആലോചിക്കുന്നേ എന്ന്. അപ്പോൾ വാങ്സു പറയും, എനിക്കും അറിയത്തില്ല, സത്യം പറഞ്ഞാൽ രാജാവിൻ്റെ മനസ്സ് തകർക്കാനുള്ള ഒരു ഉദ്ദേശവും എനിക്കില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജാവിന് ഞാൻ അയാളുടെ മോളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പകുതി ടെൻഷൻ കുറയും, അതുമല്ല ബാക്കിയുള്ളവരൊക്കെ പറയുന്നില്ലേ ഞാനാണ് രാജാവിന് ഏറ്റവും വലിയ എതിരാളി എന്ന്. ആ ഒരു തോട്ടും രാജാവിൻ്റെ മൈൻഡിൽ നിന്ന് പോവും. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യുന്നത് തന്നെ നല്ലത്. പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഹീറോയിനെ പറ്റിയാണ്. അവളെ എനിക്ക് ഒരിക്കലും വെട്ടുകളയാൻ പറ്റത്തില്ല, അവൾ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും കൂടെ വേണം, ഞാനതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ കാണുന്നതും ജയ നമ്മുടെ വാങ്സിനടുത്ത് പറയും, നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു മോൺസ്റ്ററിനെ പോലെ ആയിരിക്കുന്നത്, അതും എല്ലാവരെയും രക്ഷിക്കാൻ നിൽക്കുന്ന ഒരു മോൺസ്റ്റർ. എന്നാൽ എനിക്ക് തോന്നുന്നില്ല നീ ഈ രാജപദവിക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും കൊന്നുകളയുമെന്ന്. എന്നാൽ നമ്മുടെ ജയാണെങ്കിൽ ഒരു ബന്ധമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്ന കേട്ടിട്ട് നമ്മുടെ വാങ്സുവിന് ഒന്നും മനസ്സിലാവത്തില്ല. പിന്നീട് കാണിക്കുന്ന എയ്റ്റ് പ്രിൻസിനെയാണ്. അവനാണെങ്കിൽ അവിടെ രാജാവിൻ്റെ അടുത്ത് നല്ല കെയർ ആയതുപോലെ സംസാരിക്കാൻ തുടങ്ങും. അതായത് ആരോ ഒരാൾ ലെറ്റർ എഴുതി അയച്ചിട്ടുണ്ട്, അതായത് നമ്മുടെ വാങ്സുവിനെ ഈ കൊട്ടാരത്തിൽ നിന്ന് 2 വർഷത്തേക്ക് വേറെ എവിടേക്കെങ്കിലും പറഞ്ഞു വിടണം എന്ന്. എന്നാൽ മാത്രമേ ഈ രാജ്യത്തിന് തന്നെ നല്ലതായിട്ടിരിക്കത്തുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാങ്സു ഈ രാജ്യത്തിന് തന്നെ ദോഷമാണ്. അതും പോരാഞ്ഞ അവൻ രാജാവാൻ നോക്കും, അങ്ങനെ എങ്ങനെ നോക്കി ആ ലെറ്ററിൽ എഴുതിയേക്കും. എന്നാൽ ഇതൊക്കെ കേൾക്കുന്നതും ഇത്രയും നാളും കറക്റ്റായിട്ട് തീരുമാനമൊന്നും എടുക്കാത്ത നമ്മുടെ രാജാവില്ലേ പ്രോപ്പറായിട്ടൊരു തീരുമാനം പറയും. അയാൾ പറയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 വർഷങ്ങൾക്ക് മുന്നേ ആയിട്ട് നമ്മുടെ വാങ്സുവിനെ ഈ കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണമായത്. ഇത്തവണ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, വാങ്സു എപ്പോഴും ഈ കൊട്ടാരത്തിൽ തന്നെ വേണം. അതും പോരാഞ്ഞ് ഞാൻ എൻ്റെ മോളെ അവന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പോവുക. അതിനാണെങ്കിൽ അവൻ നോയും പറഞ്ഞില്ല, അതിൻ്റെ അർത്ഥം അവൻ എൻ്റെ മോളെ കല്യാണം കഴിക്കുമെന്നാണെന്നൊക്കെ രാജാവ് നമ്മുടെ 8th പ്രിൻസിനടുത്ത് പറയും. എന്നിട്ട് രാജാവ് 8th പ്രിൻസിനടുത്ത് പറയും, എനിക്കറിയാം നീ ഇന്നലെ പറഞ്ഞതല്ല, എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട് നീ എന്താണ് ഉദ്ദേശിച്ചതെന്നൊക്കെ. ഇത് കേൾക്കുന്നേ നമ്മുടെ 8th പ്രിൻസിന് മനസ്സിലാവും രാജാവ് ഇപ്പോൾ ഇത്തിരി ബോധത്തോടായിരിക്കുന്നതെന്ന്. അപ്പോൾ അവന് മനസ്സിലാവും, അതായത് ഇനി അവൻ സോറി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവന് തന്നെ ആപത്താ എന്ന്. അങ്ങനെ 8th പ്രിൻസ് പറയും, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, വാങ്സു എൻ്റെ ബ്രദറല്ലേ, അവനാണെങ്കിൽ അവൻ്റെ ചേട്ടനെ പോലും കൊന്നു കളഞ്ഞു, അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങനൊരു കൺസേൺ പറഞ്ഞപ്പോൾ ഞാനത് രാജാവിനെ അറിയിച്ചു എന്നേ ഉള്ളൂ എന്ന്. എന്നിട്ട് നമ്മുടെ 8th പ്രിൻസ് ആലോചിക്കും, അതായത് വാങ്സു ഇനിയിപ്പോൾ രാജാവിൻ്റെ മോളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വാങ്സു ഈ ഫാമിലിയായിട്ട് ഒരുപാട് ക്ലോസ് ആവും, അതും പോരാഞ്ഞ് അവൻ ഈ കൊട്ടാരത്തിൽ തന്നെ ജീവിതകാലം മൊത്തവും കാണും. പക്ഷേ അവന് നമ്മുടെ ഹീറോയിനെയല്ലേ ഭയങ്കര ഇഷ്ടം, എന്നിട്ട് അവൻ മിണ്ടാതെ നിന്ന് അത് സമ്മതിച്ചു കൊടുത്ത് എന്തിനാന്നൊക്കെ 8th പ്രിൻസ് ഇരുന്ന് ആലോചിക്കും. സത്യത്തിൽ വാങ്സുവിന് ഇതെല്ലാം സ്വന്തമായി കഴിഞ്ഞാൽ നമ്മുടെ 8th പ്രിൻസ് വിചാരിക്കുന്ന ഒരു കാര്യം പോലും അവന് സ്വന്തമാക്കാൻ പറ്റത്തില്ലല്ലോ. അവിടെ നമ്മുടെ 8th പ്രിൻസ് ആണെങ്കിൽ വേണമെന്ന് വെച്ചിട്ട് നമ്മുടെ വാങ്സുവിനെ ദേഷ്യം പിടിപ്പിക്കാൻ എല്ലാവരെയും മുന്നിൽ വെച്ചിട്ട് പറയും, ഓഹോ അപ്പോൾ വാങ്സുവിൻ്റെ കല്യാണം നടക്കാൻ പോവുകയാണല്ലേ, ഒരു പക്ഷേ വാങ്സു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെങ്കൊച്ചി ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് കരയുമായിരിക്കും. സത്യത്തിൽ 8th പ്രിൻസ് ഇവിടെ ഇൻഡയറക്റ്റായിട്ട് പറയുന്ന തന്നെ നമ്മുടെ ഹീറോയിനെ പറ്റിയാണ്. ഇത് കേൾക്കുന്ന വാങ്സുവിന് നല്ല ദേഷ്യം വരും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഹീറോയിനാണെങ്കിൽ സിയോങ് ഇല്ലേ, അവക്ക് അവളുടെ മുഖത്തായിട്ട് ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കൊടുക്കുന്നേ. ഇപ്പം സിയോങ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവക്ക് നമ്മുടെ 10th പ്രിൻസിനെ ഇമ്പ്രസ് ചെയ്യിക്കണം. എന്നാൽ ഇവളെ കൊണ്ട് ഒരു 5 മിനിറ്റ് കൂടുതൽ വെറുതെ ഇരിക്കാക്കത്തില്ല. അപ്പോൾ അവൾ ചാടി എഴുന്നേറ്റിട്ട് പറയും, എന്നെ കൊണ്ട് ഇനി അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കും, നിനക്ക് 10th പ്രിൻസിനെ ഇമ്പ്രസ് ചെയ്യണോ വേണ്ടേ? അപ്പോൾ നമ്മുടെ ഈ സിയോങ് പറയും, വേണം വേണം, അവനെ എനിക്ക് ഇമ്പ്രസ് ചെയ്യണം, അവനിതൊക്കെ ഇഷ്ടമാണോ എന്ന്. അങ്ങനെ അവൾ അടങ്ങിയിരുന്നു കൊടുക്കും. നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ലതുപോലെ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യും. ആ സമയത്ത് അവിടേക്ക് വരുന്ന നമ്മുടെ 14th പ്രിൻസ് ഇല്ലേ, അവനും ഇത്
കണ്ടിട്ട് പറയും എനിക്കും വേണം ഫേസ് പാക്ക് എന്ന്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവൻ്റെ മുഖത്തും ഇട്ടു കൊടുക്കും. എന്നിട്ട് ഇവളെ എന്ത് ചെയ്യുമെന്നറിയാവോ, നമ്മുടെ 13th പ്രിൻസ് ഇവക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കുറച്ച് പെർഫ്യൂം ഒക്കെ കൊടുത്തില്ലായിരുന്നു, അതും ഇതിനകത്ത് അപ്ലൈ ചെയ്യും. ഇത് കണ്ടുവരുന്ന 13th പ്രിൻസിന് ഭയങ്കര ദേഷ്യം വരും. അവൻ ചോദിക്കും, ഹേസു നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞാൻ നിനക്ക് ആ പെർഫ്യൂമി എന്ത് കഷ്ടപ്പെട്ടാ വാങ്ങിച്ചോണ്ട് വന്നേന്നറിയാവോ, അത് നീ ഇവൻ്റെ മുഖത്തിട്ട് കൊടുക്കുന്നു. അതൊക്കെ കേൾക്കുന്നതും 14th പ്രിൻസ് ഒരുമാതിരിയാവും. എന്നാൽ നമ്മുടെ ഹേസു ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളുടെ ഡ്യൂട്ടി പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും അവരുടെ ഫേസ് പാക്കൊക്കെ ഇട്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ നമ്മുടെ സിയോങ് നോക്കുമ്പോൾ 14th പ്രിൻസിൻ്റെ മുഖമാണെങ്കിൽ അവളുടെ മുഖത്തിനെക്കാട്ടി ഭയങ്കര സോഫ്റ്റായിട്ടും ബ്രൈറ്റായിട്ടും ഇരിക്കുന്നു. അപ്പോൾ അവള് ഇവൻ്റെ കവിളിൽ തൊട്ട് നോക്കിയിട്ട് പറയും, നോക്കിയാണേ നിൻ്റെ മുഖം നല്ലതുപോലെ സോഫ്റ്റായിട്ടിരിക്കുന്നത്, എൻ്റെതെന്താ അങ്ങനെ ആവാത്തേന്നും പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പുറകെ നിന്ന് വരുന്ന നമ്മുടെ 10th പ്രിൻസ് കാണും. ഇവനാണെങ്കിൽ ഈ നമ്മുടെ സിയോങ് ഇല്ലേ 14th പ്രിൻസിൻ്റെ മുഖത്തൊക്കെ തുടർന്ന് കണ്ടിട്ട് ഭയങ്കര ജലസാവും. അവനെങ്ങനെ ജലസായിട്ട് സംസാരിക്കും, നീ എന്തുവാ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ അവൻ്റെ അടുത്ത് തന്നെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാൻ തുടങ്ങും. സത്യത്തിൽ നമ്മുടെ സിയോങ്ങിന് മനസ്സിലാവത്തില്ല 10th പ്രിൻസിൻ്റെ ജലസാണ് എന്ന്. അവളാണെങ്കിൽ ഇവനിങ്ങനെ ഒരു കാര്യമില്ലാതെ ദേഷ്യപ്പെടുന്ന കണ്ടിട്ട് ദേഷ്യപ്പെട്ട അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഇതൊക്കെ കാണുന്ന നമ്മുടെ ഹീറോയിന് മനസ്സിലാവും, അതായത് 10th പ്രിൻസിന് സിയോങ്ങിനെ ഭയങ്കര ഇഷ്ടമാണെന്ന്. അവൾ വന്നിട്ട് 10th പ്രിൻസിനടുത്ത് ചോദിക്കും, നിനക്ക് സിയോങ്ങിനെ ഇഷ്ടമാണെങ്കിൽ എന്തുകൊണ്ടാണ് അവളുടെ അടുത്ത് തുറന്ന് പറയാത്തെ എന്ന്. 10th പ്രിൻസ് ഒരു മാറി നിന്നിട്ട് നമ്മുടെ 14th പ്രിൻസിനെ അഡ്വൈസ് ചെയ്യും. അവൻ പറയും, നോക്ക് നീ എൻ്റെ അനിയനായതുകൊണ്ട് പറയുന്നതല്ല, നീ ഇപ്പോഴെങ്ങും കല്യാണം കഴിക്കരുത്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതം പോവും. നീ അറിഞ്ഞില്ലേ നമ്മുടെ വാങ്സുവിൻ്റെയും കല്യാണമാണ്. ഇങ്ങനെ ഇവൻ സംസാരിക്കുന്ന കേൾക്കുന്നേ നമ്മുടെ ഹീറോയിന് മനസ്സിലാവും, അതായത് വാങ്സുവിൻ്റെ കല്യാണം രാജാവിൻ്റെ മോളുമായിട്ട് നടക്കാൻ പോവുക എന്ന്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇപ്പോൾ നല്ല സങ്കടത്തിലായിരുന്നു. അവളങ്ങനെ ശോകം അടിച്ച് ഒരു സ്ഥലത്ത് മാറിയിരിക്കും. ഇത് കാണുന്നതും നമ്മുടെ വാങ്സുവിന് മനസ്സിലാവും, ഇവക്ക് എല്ലാ സത്യവും മനസ്സിലായി എന്ന്. അവനങ്ങനെ അവളുടെ അടുത്ത് വന്നിട്ട് പറയും, നീ അറിഞ്ഞതെല്ലാം സത്യമാണ് എന്ന്. നിനക്ക് എന്നോട് ദേഷ്യപ്പെടാം, വേണമെങ്കിൽ എന്നെ വെറുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് വാങ്സു അവളുടെ മുഖത്ത് നോക്കി പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അവൻ്റെ അടുത്ത് പറയും, അതിന് എനിക്ക് നിൻ്റെ അടുത്ത് ദേഷ്യപ്പെടാനും വെറുക്കാനുമുള്ള എന്താ അവകാശമുള്ളത്, നീ ഇതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ, നീ എനിക്ക് വേണ്ടി മാത്രമേ ജീവിക്കൂ, എന്നെ മാത്രമേ കല്യാണം കഴിക്കൂ, എനിക്ക് വേണ്ടി കാത്തിരിക്കാമെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ദേഷ്യപ്പെടുന്നതിലും അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടായിരുന്നു, നീ അങ്ങനൊന്നും പറയാത്ത സ്ഥിതിക്ക് ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്ന് നമ്മുടെ ഹീറോയും പറയും. അപ്പോൾ നമ്മുടെ വാങ്സു അവളെ പറഞ്ഞ് മനസ്സിലാക്കും, ഞാൻ ഇത്രയും കാലവും നിൻ്റെ അടുത്ത് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സത്യമാണ്, അതെല്ലാം ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ, നിന്നോട് ഞാൻ പ്രോമിസ് മാത്രമേ ഉള്ളൂ ചെയ്തിട്ടില്ലാത്തത്, അല്ലാണ്ട് നമുക്ക് രണ്ടുപേർക്കും പുറത്ത് പോയി ജീവിക്കാമെന്നൊക്കെ പറഞ്ഞത് സത്യമാണ് എന്ന് നമ്മുടെ വാങ്സു പറയും. കൂടെ തന്നെ അവൻ പറയും, ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചില്ലായിരുന്നു എങ്കിൽ രാജാവ് ആ പാവം പിടിച്ച കൊച്ചു കൊച്ചിനെ വേറെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുത്താനേ, അവളുടെ ജീവിതം തന്നെ നശിച്ചു പോയാനേ എന്നൊക്കെ നമ്മുടെ വാങ്സു അവളുടെ പറയും. സത്യത്തിൽ നമ്മുടെ വാങ്സുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അവൻ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ പെങ്കൊച്ചിനെ രക്ഷിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എന്നാൽ അവൻ ഓപ്പണായിട്ട് പറയും, അവൻ്റെ ലൈഫിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് ഹീറോയിൻ മാത്രമാ എന്ന്. ആ സ്ഥലം വേറെ ആർക്കും കൊടുക്കത്തില്ല എന്ന് നമ്മുടെ വാങ്സു അവളുടെ അടുത്ത് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹീറോയിനും നല്ല സന്തോഷമാവും. ഇപ്പോഴാ അവക്കൊന്ന് മര്യാദയ്ക്ക് ജീവൻ തന്നെ വീണത്. ഇവരെ ലൈഫിലാണെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നോണ്ടേ ഇരിക്കും. എന്നാൽ നമ്മുടെ വാങ്സുവിൻ്റെ മനസ്സിൽ മാത്രം നമ്മുടെ ഹീറോയിനെ പറ്റിയിട്ടുള്ള ഫീലിങ്സിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അവൻ ഇപ്പോഴും നമ്മുടെ ഹീറോയിനെ മാത്രമാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.